ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ആസ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ലൈക്ക് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇതൊരു ഈദ് വ്ളോഗാണ്. ഇനി മറ്റൊരു വ്ളോഗിൽ ഞാൻ പറയും എന്തുകൊണ്ടാണ് ഇതുവരെ വീഡിയോസ് ഇടാത്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാനിപ്പോൾ കേരളത്തിലല്ല എന്നുള്ളത്. ഇപ്പോൾ UAE-യിലാണ്. ഒരുപാട് കാലമായിട്ട് ഈ വോയിസ് ഓവർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. 1-2 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഇതിന് ഇതുപോലെ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും ഭയങ്കര ബ്ലോക്കും ട്രാഫിക്കൊക്കെ ആയിട്ട് എവിടെ എത്താൻ പറ്റിയില്ലായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങി, വഴിയിലൊക്കെ നിർത്തി, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ നിർത്തി, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ പോകാൻ, ധൃതിയൊന്നും ഇല്ലാതെ. എവിടേക്കാണെന്നൊന്നും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഒന്ന് ഫുജേറിൽ പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി കൽബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ ഹാങ്ങിങ് ഗാർഡനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പറ്റിയ അവിടെ കയറാമെന്ന് വിചാരിച്ചു. പറ്റുന്ന വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ഈദ് ഹോളിഡേയ്സ്, നല്ല പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ പറ്റാറേ ഇല്ല. ഒരുപാട് പ്രാവശ്യം അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. വെറുതെ പോവും, അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് കിട്ടാതെ തിരിച്ചു വരും അങ്ങനെ. അപ്പം അത് മാത്രമായിട്ടല്ല പോയിരുന്നത്, പറ്റുകയാണെങ്കിൽ അവിടെ കയറാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. വിചാരിച്ച പോലെ തന്നെ ഹാങ്ങിങ് ഗാർഡനിലൊന്നും കയറാൻ പറ്റിയില്ല. വരുന്ന വഴി അതിൻ്റെ എൻട്രൻസ് വരെ എത്തി, എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൽബ എത്തി. ആദ്യമായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. എവിടെയാണ് റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നൊന്നും നമുക്ക് അറിയുന്നതില്ലായിരുന്നു. കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളായിരുന്നു, കുറേ റെസ്റ്റോറൻറ്റ് തപ്പി തപ്പി ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. ഞങ്ങളൊരു 12:45 ആയപ്പോഴേക്കും റെസ്റ്റോറൻറ്റിൽ എത്തിയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ആയിട്ടില്ലായിരുന്നു. എല്ലാവരും ലഞ്ച് ടൈം ആവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു മന്തി, അറബിക് ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റൈസ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കനിൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബ്രോസ്റ്റും ചിക്കൻ ടിക്കയും ചാർക്കോൾ ചിക്കനും എല്ലാം ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു. മക്കൾക്ക് എല്ലാം ഇഷ്ടമാണ്. അധികം എരിവുള്ളതൊന്നും കുട്ടികൾ കഴിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊന്നാണെങ്കിൽ അത്ര എരിവുണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് ടെൻഡർ കോക്കനട്ട് ജ്യൂസെല്ലാം കുടിച്ച്. അത് അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അത്ര നല്ലതായിട്ട് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തെങ്കിലും സ്കോഷോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഫ്രഷ് ആയിരുന്നില്ല. അപ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കോർണീഷ് സൈഡിലാണ് പോയത്. അവിടുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് നല്ല വലിയ ചൂടുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു. ഇത്തിരി വെയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം UAE-യിൽ വലിയ ചൂട് വന്നിട്ടില്ല. തണുപ്പ് കഴിഞ്ഞു തുടങ്ങി, എന്നാലും ആ ചൂടിലേക്ക് എത്തിയിട്ടില്ല. അപ്പം നല്ലൊരു ക്ലൈമറ്റ്, നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കുക. അവിടെ കുറച്ച് സമയമൊക്കെ നമ്മൾ ചിലവഴിച്ചു, കുട്ടികളെല്ലാം കളിച്ചു. വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ തിരക്കേ ഇല്ലായിരുന്നു. അത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് അന്നത്തെ ദിവസം ചിലവാക്കാൻ പറ്റി നമുക്ക്. വേറെ ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ പോകുമ്പം എന്തായാലും നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈത്തപ്പഴക്കം ഉണ്ടായി തുടങ്ങുന്ന കാലമായി. ഇനി നല്ല ചൂട് വരുമ്പോഴത്തേക്ക്, ചൂട് വരുമ്പോഴേ പഴുത്ത് വരുള്ളൂ. ഇപ്പം ഉണ്ടായി തുടങ്ങുന്ന കാലമാണ്. പിന്നെ ഒരു 3:30-3:45 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാണുമ്പോൾ നിർത്തി കാണാമെന്നൊക്കെ വിചാരിച്ച്, ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിലുള്ള ഒരു ലേക്കാണത്. അടിപൊളിയാണ് കേട്ടോ ഇത് കാണാൻ ശരിക്കും. ഇതിൽ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഉള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടാത്ത കാരണം വഴിയിൽ നിർത്തി ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങോട്ട് ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല. ശരിക്കും കാണാൻ വേണ്ടി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഫുജേറ, ഈ കൽബ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ശരിക്കും ചുറ്റും മല ആയിരിക്കും. നടുവിൽ റോഡുകളും ഇങ്ങനെ കുറച്ചുള്ള സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ മലകളെ നമുക്ക് കാണാൻ പറ്റുക.
ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ യു എയിൽ കുറേ മഴ പെയ്തുകൊണ്ട് തന്നെ ശരിക്കും മലകളിലൊക്കെ നിറയെ പച്ചപ്പുണ്ടായിരുന്നു. മുന്നേ ഒന്നും അങ്ങനെ പച്ചപ്പ് അധികം കാണാറേ ഇല്ലായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പുണ്ട്, ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. ആക്ച്വലി ഇതായിരുന്നു കേട്ടോ ഹാങ്ങിങ് ഗാർഡന്. അപ്പം നമുക്ക് അപ്പം വരുന്ന സമയത്ത് കയറാൻ പറ്റില്ലല്ലോ. തിരിച്ച് പോകുമ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരുന്നു, കയറാൻ പറ്റുന്നൊരു സാഹചര്യം ഒന്നായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ വീഡിയോ എടുത്തതാണ്. അടിപൊളിയാണ് കേട്ടോ, ശരിക്കും കാണേണ്ട തന്നെയാണ്. അങ്ങനെ കുറേ മലകൾ വെട്ടി നിരത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. നല്ലൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയുള്ള യു എയിൽ എന്ത് ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ തന്നെ അവർ ചെയ്യുള്ളൂ. പിന്നെ ഈ പബ്ലിക് ഹോളിഡേ ഒന്നും അല്ലാത്തൊരു സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ വന്നാൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിലൊരു കുഞ്ഞു തടാകം കേട്ടോ, നല്ല വെള്ളമുണ്ട്, ശരിക്കും നല്ല തെളിഞ്ഞ വെള്ളം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെയും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല നാട്ടിലൊക്കെ എത്തിയൊരു പ്രതീതിയായിരുന്നു അത് കണ്ടപ്പം. സാധാരണ നമ്മൾ ഇപ്പോൾ യു എയിലൊന്നും അങ്ങനെ കാണാറില്ല വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ആയിട്ട്. ഇപ്പം ഏകദേശം ചൂടായിക്കൊക്കെ തുടങ്ങിയിട്ടും അതിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നെന്ന്, അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കും ഇത്രയും വെള്ളത്തിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ച് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ്. സത്യം പറയാലോ, കുറേ പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ പ്രാവശ്യം ഇതുപോലെ ഓരോ ഇവൻറ്റിലും ഓരോ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും, ചിലപ്പോൾ എഡിറ്റും ചെയ്യും, ചിലപ്പോൾ വോയിസ് ഓവറും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എനിക്കത് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഭയങ്കര മടിയാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഇനി ആൾക്കാർ കാണാനുണ്ടാവുമോ, എന്നെ മറന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ എനിക്കറിയാം. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു, ഒരുപാട് 1-2 വർഷം കഴിഞ്ഞിട്ടും ഈവൻ ഈ ഈടായിട്ട് പോലും എൻ്റെ ഓരോ വീഡിയോൻ്റെ താഴെ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്ര വർഷങ്ങൾ വിട്ട് നിന്നിട്ട് നമ്മൾ ഒരാൾ ആൾക്കാരും മറന്നിട്ടില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, അത് ഭയങ്കര സപ്പോർട്ടായിരിക്കും എനിക്ക്. കുറേ കാലത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരിലേക്ക് എത്തില്ല എന്നറിയാം, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന മാതിരി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോൾ വീട്ടിലെത്തി, ഫുഡെല്ലാം കഴിച്ചു. ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരുടെയും കൂടെ പെരുന്നാൾ ഉഷാറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. കുറേ കാലമായിട്ട് കാണാത്തത് കൊണ്ട് എല്ലാവരിലും എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കാണുന്നതുവരെ ബൈ ബൈ.